കോഴിക്കോട് പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിൽ നടന്നത് 21.5 കോടി രൂപയുടെ തട്ടിപ്പെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. 9 സ്വകാര്യ അക്കൗണ്ടുകളിൽ നിന്നും 8 കോർപ്പറേഷൻ അക്കൗണ്ടുകളിൽ നിന്നുമാണ് പണം നഷ്ടപ്പെട്ടത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഭവനിൽ പ്രതിഷേധിച്ച 10 പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെ പോലീസ് കേസെടുത്തു. കോഴിക്കോട് പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിൽ നടന്നത് 21.5 കോടി രൂപയുടെ തട്ടിപ്പെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. സ്വകാര്യ വ്യക്തികളും തട്ടിപ്പിനിരയായിട്ടുണ്ട്. 9 സ്വകാര്യ അക്കൗണ്ടുകളിൽ നിന്നും 8 കോർപ്പറേഷൻ അക്കൗണ്ടുകളിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഭവനിൽ പ്രതിഷേധിച്ച 10 പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെ കേസെടുത്തു. കൗൺസിൽ പ്രതിപക്ഷ നേതാവ് KC ശോഭിതയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കൽ, അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പരാതിയിലായിരുന്നു നടപടി. മേയർ ഭവനിൽ പ്രതിപക്ഷം അതിക്രമിച്ചു കയറിയ സംഭവം അത്യന്തം അപലപനീയമാണെന്ന് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു. ഒരു പ്രകോപനവുമില്ലാതെ പ്രതിഷേധിച്ചവർ വീട്ടിനകത്ത് ബെഡ്റൂമിൽ വരെ കയറി പ്രതിഷേധിച്ചുവെന്നും ലജ്ജാകരമായ പ്രവൃത്തിയാണ് UDF കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും മേയർ വ്യക്തമാക്കി. പ്രതിഷേധത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നറിയില്ലെന്നും നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും അതിൻ്റെ ഭാഗമായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്കിനെതിരായ സമരത്തിൽ ഒന്നിച്ച് നീങ്ങണമെന്നും മേയർ ആവശ്യപ്പെട്ടു. UDF ഉണ്ടെങ്കിൽ അവരും വരണമെന്നും LDF ശക്തമായ സമരപരിപാടിക്കാണ് ഒരുങ്ങുന്നതെന്നും മേയർ പറഞ്ഞു. 2 ദിവസത്തെ സാവകാശം ലഭിച്ചാൽ പൂർണ്ണമായും തുക തിരിച്ചു തരാമെന്ന് ബാങ്ക് അറിയിച്ചിട്ടുണ്ടെന്നും അവരുടെ ഓഡിറ്റിംഗ് പൂർത്തിയാക്കണമെന്നാണ് ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടതെന്നും തിങ്കളാഴ്ചയും പണം ലഭിച്ചില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ പ്രത്യക്ഷ സമരം നടത്തുമെന്നും ബാങ്ക് ശാഖകൾ ഉപരോധിക്കുമെന്നും മേയർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.